ഗൈസ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പൊ ഫൈനലി നമ്മള് എന്താണ് ചെയ്യാൻ പോകുന്നത്? കുറച്ച് അധികം എക്സൈറ്റഡ് ആണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. കാരണം ഇത് ഇറങ്ങിയിട്ട് കുറെ നാളുകളായി, കുറെ നാളെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് മാസമായി. ആൾക്കാരെല്ലാരും ചെയ്തു കഴിഞ്ഞു റിയാക്ഷൻ. ഇതിന്റെ നമ്മളോട് കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന പറഞ്ഞിട്ട്, പക്ഷെ നമുക്ക് ഒരു ആപ്റ്റ് ടൈം വേണമായിരുന്നു. പിന്നെ നമ്മളെ കുറച്ച് സാഹചര്യങ്ങൾ കാരണം നമുക്ക് ഒരുമിച്ച് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പം എന്തൊക്കെയോ എല്ലാം ഒത്തുകൂടി വന്നപ്പോഴത്തേക്കും വി തോട്ട് പിന്നെ ഈ ഒരു സീനിന് തന്നെ പെർട്ടിക്കുലർ ഫാൻ ബേസ് ഉണ്ടല്ലോ, മില്യൺസ് ഓഫ് ഫാൻ ബേസ് ഇതിന് തന്നെ ഉണ്ട്. അത് ആ ഒരു സീനിന്റെ ഇമ്പാക്ട് ആണ്, അത്രയ്ക്കും ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ആവാൻ അത്രയ്ക്ക് ഒരു ഇമ്പാക്ട്. പിന്നെ ഓബ്വിയസ്ലി നമ്മുടെ ഫാൻ ഉണ്ട്, ഓൾറെഡി രണ്ടു പ്രാവശ്യം മൂവി കണ്ടതാണ്. പിന്നെ നമ്മള് എന്താ പറയാ, ഒരു ഒന്നുകൂടെ ഒന്ന് ഫീൽ ചെയ്യണം വാട്ട് വാസ് ഇറ്റ് ലൈക്ക്. അപ്പൊ നമുക്ക് എളുപ്പം റിയാക്ട് ചെയ്യാം. എന്നിട്ട് എന്നാലും നമ്മളൊന്ന് ഒരു ഒഫീഷ്യലി നമുക്കൊന്ന് പറയാം, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോളക്സിന്റെ എൻട്രി സീൻ ആണ്. ഈ വിക്രമില് നമ്മൾ കണ്ടത് ആ ലാസ്റ്റത്തെ 5 മിനിറ്റ് അതാണ് കോരിത്തരിച്ച്. അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മള് മെയിൻലി തിയേറ്റേഴ്സ് വരെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എളുപ്പം റിയാക്ഷൻ ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. A week later. He has a very deep voice, a longer deep voice. ചെന്നൈയിലെ എന്തൊക്കെ എല്ലാവരും നമ്മ കൈ വിട്ട് പോണത് കാരണം അമ്മന്റെ ഓർത്ത് ആളുടെ ബാക്ക്ഗ്രൗണ്ട് ബെൽറ്റ് പാൽ വരെ മിസ്സേ. പാട്ടൊരു എൻഗേജിംഗ് ഫാക്ടർ ആയിരുന്നു. ഇതൊക്കെ ഇനി വിക്രം 3-ലാണോ കൈത്തിയിലാണോ? ഈ നിമിഷങ്ങളൊക്കെ ഇപ്പോഴുണ്ടോ
അതൊന്നും നമുക്കൊരു ഇതില്ല ബോധയും. The badass tag goes to Surya. Rolex. Rolex. Sir! Hey, sir. Yes, sir. Okay, yes, sir. Just so. Yes, sir. Single lady and a both card is ready for go. A both bus yard and a mother. ഈ ഒരു ഷോക്ക് അല്ലേ ഇതിപ്പോ നമുക്ക് വിക്രം 3 ഓർ കൈത്തി 2 എന്ന് പറയാം. ഇതിലും കൂടുതലായിരിക്കും ബിക്കോസ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് സംതിങ് എൽസ് അല്ലേ. നമ്മൾ എന്താന്ന് വെച്ചാൽ ത്രൂ ഔട്ട് മൂവിയില് നമുക്ക് സൂര്യ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ മുതലേ നമ്മള് അത് ആ ഫിലിമില് എപ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മൂവി തീരാറിയപ്പോൾ ഇപ്പോഴെങ്കിലും ഒന്ന് കാണിക്കും. നമ്മള് ഇടയ്ക്ക് ഒരു മ്യൂസിക് ഒക്കെ വന്നപ്പോ നമ്മള് ഞാൻ പക്ഷെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു റോളക്സ് ആണ് സൂര്യ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ഇന്ന് കഥ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവനായിട്ട് ഒരു ഇവനായിട്ട് വിക്രം ചത്തിട്ടില്ല വിക്രം ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഇതൊക്കെ. അപ്പം എന്താ പറയാ എന്ന് വെച്ചാൽ ഒരു 3 hour ഇത്രയും ലെങ്ത്തി ഒരു മൂവി നമ്മളെ അതുപോലെ പിടിച്ചു നിർത്താൻ ഈ ലൊക്കേഷനെ കൊണ്ടേ കഴിയുള്ളൂ. അതിപ്പം നമ്മളിപ്പോ പറഞ്ഞു ഫുൾ ഒരു മൾട്ടിവേഴ്സിനെ തുടങ്ങാൻ പോകല്ലേ. അതെ ഒരു നമ്മുടെ ഡി സി മാർവൽ ഒക്കെ പോലെ ഓരോ സിനിമയും നമുക്ക് പിടിച്ചെടുക്കണം ഏത് ക്യാരക്ടർ അവിടെ ഉള്ളത്. ഒരു പ്രാവശ്യം ഒന്നും കണ്ട നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോ ഒന്ന് വിക്രത്തിന് അത് തന്നെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കൈത്തി 1 കാണണം. അങ്ങനെ കൈത്തി കാണണം ആ മൂവി കാണണം എന്ന് വെച്ചാൽ കൈത്തി കൂടെ കണ്ടിട്ടുള്ള ആൾക്കാര് വിക്രം കാണുവാണെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും കുറെ സീൻസും കാര്യങ്ങളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പേരുകളും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ലിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മള് മൂവിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ നമ്മള് ആ പോസ്റ്ററിനകത്ത് കാണുന്ന പോലെ ഫാർ ഫാസിലൊക്കെ വിജയ് സേതുപതിന്റെ ഫാഫ ആണെങ്കിൽ എന്താ പറയാ ആഴ്ചയിൽ 7 hours 24 മണിക്കൂറും കണ്ടിന്യൂസ്ലി ജോലി ഫോക്കസ് ചെയ്ത് അതായത് എനിമിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അമർ
പിന്നെ അതുപോലെ തന്നെ വിക്രം, വിക്രമിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് വെളിയിൽ നിന്ന് തോന്നുമ്പോൾ ഒരു കള്ളുകൂടിയനാണ്, പെണ്ണുപിടുത്തക്കാരനാണ്, പക്ഷെ ആള് ആളുടേതായ ഒരു മിഷനിലാണ്, അത് നമുക്കറിയത്തില്ല. സ്റ്റാർട്ടിംഗ് തന്നെ കാണിച്ചപ്പോ പുള്ളിക്കാരൻ ഒബ്വിയസ്ലി കൊല്ലുന്ന ഒരു സീനാണ്, കൊല്ലുന്ന ഒരു സീനൊക്കെയാണ് കാണിച്ചത്. അപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ വിജയ് സേതുപതി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കണ്ടാ തന്നെ പേടിയായി. മെയിൻ റോൾ അല്ലെങ്കിൽ പോലും അതിന് ഔട്ട്ഷൈൻ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് വിജയ് സേതുപതി. വിജയ് സേതുപതി ആൻഡ് സൂര്യ, ദേ ബോത്ത് ആർ ലീഡ് ആക്ടേഴ്സ് അല്ല. ഇവർ ഈ നെഗറ്റീവ് റോൾ ചെയ്യുമ്പോഴും they're looking so actively agile. വിജയ് സേതുപതി നമ്മൾ വിചാരിക്കുന്നില്ല, എന്നാലും ഒരു ഒരു പ്രത്യേക ഒരു 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 അട്രാക്ഷൻ ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. ഒത്തിരി ഒരു സൈക്കോ പോലെ ഉണ്ടായിരുന്നു, അഡിക്റ്റഡ് ആയിരുന്നല്ലോ ഡ്രഗ്സ് ആയി, ചെറിയ സംഭവം ഇങ്ങനെ പള്ളിയിലോട്ട് വെച്ച് കഴിയുമ്പോൾ. എന്നാലും അത്രമാത്രം അത് ഔട്ട്ഷൈൻ ചെയ്തു വന്നു പെർഫോമൻസ് ഒക്കെ പറയുവാണെങ്കിലും. പിന്നെ ഞാൻ പറയും, പക്ഷെ പുള്ളിക്കാരന് നമുക്ക് എല്ലാവർക്കും വിജയ് സേതുപതിനെ പേടിയാണ്, പക്ഷെ പുള്ളിക്കാരന്റെ പേടി റോളക്സിന്റെ. ഈ മൂവി മൊത്തം റോളക്സ് മാത്രമേ കേൾക്കുന്നുള്ളൂ സെക്കൻഡ് ഹാഫിലൊക്കെ തുടങ്ങുമ്പോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ലാസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുക, എന്താ കാണിക്കാത്ത നമുക്ക് അത്രയും മാത്രം ആൻസൈറ്റി നിലനിർത്തും. ഇനി ഇനി എന്താണ്, ഇപ്പോഴും ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് വരാൻ പോകുന്നത്, കെ ടി 2 ആണോ അതോ വിക്രം ടു ഓർ ത്രീ എങ്ങനെ പറയുവാണെങ്കിൽ ഏതായിരിക്കും ആദ്യം വരാൻ പോകുന്നത്, എന്തായിരിക്കും ഇനി അതിന്റെ അകത്ത്. എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പൊ ഇതുവരെ കൈത്തി കാണാത്തവരെ കൈത്തി കണ്ടു അല്ലെ, ഇനിയിപ്പോ അത് ടു വന്നാലും ഹിറ്റ് ആയിരിക്കും. അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്, അതായത് നമ്മുടെ ദില്ലി ആണോ വിക്രംനകത്ത് വരുന്നത്, സീക്വൽ പാർട്ട്നകത്ത് വരുന്നത്, ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്, അത് റോളക്സിന് എഗെയിൻസ്റ്റ് വരുന്നത്, മറ്റേ ഗൗരീനെ കൊന്ന ഇതൊക്കെ തീർക്കാനുണ്ടല്ലോ, അപ്പം ഈ റിവെഞ്ച് ഒക്കെ എടുക്കാനുണ്ടല്ലോ, അത് അതൊക്കെ അതിലാത്താണോ എന്നുള്ളൊരു കൺഫ്യൂഷനും സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൊക്കെയാണ് ആൾക്കാർ. കാർത്തി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതാണ് കൈത്തി 2 ഷൂട്ട് 2023 Next year we are planning. അപ്പം നമുക്ക് ഇനി അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പം എന്തായിരിക്കും സ്റ്റോറി എന്നുള്ളതാണ് ഇനി നമ്മുടെ വൈൽഡ് ഗസ്സസ് ഒക്കെ. ഇനിയിപ്പോ ഈ ഒരു 5 മിനിറ്റില് തന്നെ വെച്ചാൽ സൂര്യൻ 5 മിനിറ്റ് കണ്ടപ്പം തന്നെ ആൾക്കാര് ഒരു ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മളിത് എത്ര കണ്ടാലും ഇത് PVR-ലും തിയേറ്ററിലും കാണുന്ന എക്സ്പീരിയൻസ് നമുക്ക് എങ്ങും കിട്ടത്തില്ല. ഇത് ഈ വിക്രം മൂവി തിയേറ്ററിൽ മിസ് ചെയ്തവര് അവരൊക്കെ ലോസ് ആണ് ഈ മൂവി അവിടെ കാണാഞ്ഞത്. ഇതിന്റെ എക്സ്പീരിയൻസ് അവിടെ ഉള്ള സൗണ്ടും മ്യൂസിക്കും BGMs ഒക്കെ പാട്ടാണ് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ത്രൂ ഔട്ട് എല്ലാം. ബാക്ക്ഗ്രൗണ്ട് ഇംഗ്ലീഷിലാണ് പാട്ട് ചലിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് പാട്ട് വരുന്നത്. അത് ആ BGM സ്കോറും നമ്മളൊരു ആവേശം നിർത്തുന്നത് അതാണ് നമ്മൾ ഫുൾ ഔട്ട് നമുക്കൊരു എനർജി തരുന്നത് ഒരു മൂവിന്റെ. പിന്നെ നമ്മുടെ ആകാംക്ഷയും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. അതെ, പിന്നെ ഇനിയിപ്പോ നമുക്ക് കാണാനുള്ളത് വിക്രം 3 ആണോ അതോ KAITHI 2 ആണോ വരുന്നത്. ഇനി അതിനകത്ത് നമ്മുടെ സൂര്യയും നമ്മുടെ കാർത്തിയും കാര്യങ്ങളും ആയിരിക്കുമോ, അവരുടെ പാസ്റ്റ് റിലേറ്റഡ് ഒക്കെയാണ്. ഇതിനകത്ത് കുറച്ച് സീൻസ് ഉണ്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന്. ആ ലൂപ്പ് ഹോൾസ് എല്ലാം KAITHI 2 ഓർ വിക്രം 3 ആണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം നമുക്ക് ഇനി അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മളുടെ ഇതൊക്കെ ഉണ്ട്. അപ്പം ഇതിന്റെ ഇനിയും വരാൻ പോകുന്ന സീക്വൽ എന്തായാലും ആൾക്കാർ തിയേറ്ററിലോ PVR-ലോ പോയി കാണാം. ഇതിന്റെ എക്സ്പീരിയൻസ് അത്രയ്ക്ക് ഇത് ശരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ DC Marvel ഒക്കെ പോലെ തന്നെ നമുക്ക് വരുന്നതിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് ആണ്, ഏത് ക്യാരക്ടർ ഏത് എവിടെ നിന്നാണെന്നുള്ളതൊക്കെ ഉള്ള. ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി ലോകേഷ് കനകരാജ് എന്ന ഒരു പറഞ്ഞ ഒരാള് ഒരു ചെറിയ വ്യക്തിയല്ല. അപ്പൊ ഞങ്ങളുടെ ഈ റിയാക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറെ ആൾക്കാർ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സജഷൻ ആയിരുന്നു ഇത്. അപ്പൊ നമ്മളിത് ചെയ്തു പറഞ്ഞോണ്ടിരുന്ന നമ്മളിത് കണ്ടിന്യൂസ്ലി പറഞ്ഞോണ്ടിരുന്ന ചെറിയൊരു റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾസോ ഡു കമന്റ് ബിലോ. ഇനി ഇതുപോലത്തെ സജഷൻസും കാര്യങ്ങളൊക്കെ
ഇതിനകത്ത് ഒരു സീനുണ്ട്, അത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്, ഏജന്റ് ടീനാട്. അത് അത് പെർഫെക്റ്റ്, അത് അടിപൊളി സീൻ. അത് നമ്മള് അന്ന് റിവ്യൂ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കൂടുതൽ അത് ഇപ്പൊ നമ്മള് ഡിസ്ക്ലോസ് ചെയ്യുവാണ്, നമുക്ക് ഏജന്റ് ടീനയുടെ ക്യാരക്ടറാണ് ഒന്നും കൂടെ ഹൈലൈറ്റ്. അതുപോലെ കുറെ ആൾക്കാരുടെ ഉണ്ട്, പക്ഷെ ഇത് അത് ഭയങ്കര ഒരു അൺഎക്സ്പെക്ടഡ് സംഭവമായിരുന്നു. Also, if you have watched the trailer reaction, ഇവിടെ കാണും. Also, ഇവിടെ review ഇവിടെ കാണും. നമ്മുടെ സോങ്ങിന്റെ റിയാക്ഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം കാണാം. അപ്പൊ ഓക്കേ, ബൈ.